സംശുദ്ധം സൽവരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഫെബ്രുവരി 9 ചേലക്കരയിൽ എത്തിച്ചേർന്നു. ജില്ലാതിർത്തിയായ പഴയന്നൂരിലാണ് ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഫെബ്രുവരി 9 ചേലക്കരയിൽ എത്തിച്ചേർന്നു. സംശുദ്ധം സൽഭരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി 2021 ജനുവരി 31 കാസർഗോഡ് കുമ്പളയിൽ നിന്നുമാണ് ഐശ്വര്യ കേരള യാത്ര ആരംഭിച്ചത്. വർഗീയതയുടെയും മതവിദ്വേഷത്തിന്റെയും കനലുകൾ ആളിക്കത്തിച്ച് ജനങ്ങളിൽ വിഭാഗീയത വളർത്തി അധികാരത്തിലെത്തിച്ചേർന്ന മോദി സർക്കാരിനെതിരെയും രാജ്യത്തെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ന്യായമായ ആവശ്യങ്ങൾ വരെ നിയമഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയതിനുമെതിരെയും പിണറായി സർക്കാരിന്റെ ഏകാധിപത്യ ദുർഭരണത്തിനെതിരെയും പോരാടി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി സംശുദ്ധമായ സൽഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത് പഴയന്നൂരിലായിരുന്നു. UDF ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ PM അമീർ, കൺവീനർ ഇ വേണുഗോപാല മേനോൻ, ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TM കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വെള്ളത്തോൾ നഗർ പ്രസിഡന്റ് കെ നാരായണൻകുട്ടി, KPCC മെമ്പർമാരായ T ഗോപാലകൃഷ്ണൻ, NS വർഗീസ്, കേരള കോൺഗ്രസ് ജേക്കബ് ശശിധരൻ PN, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC ജോസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാജി തോമസ്, RSP അംഗപ്രസാദ്, മഹിളാ കോൺഗ്രസ് അംഗം T നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു. UDF ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ ഇ വേണുഗോപാല മേനോൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ UDF ചെയർമാൻ PM അമീർ അധ്യക്ഷനായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് MM അസൻ ഉദ്ഘാടനം നിർവഹിച്ചു. MPമാരായ ബെന്നി ബഹനാൻ, രമ്യ ഹരിദാസ്, TN പ്രതാപൻ, മുൻ MLA DCC പ്രസിഡന്റുമായ MP വിൻസെന്റ്, അഡ്വക്കേറ്റ് എം ഉമ്മർ, MLA അനൂപ്, ജേക്കബ് പത്മജ, വേണുഗോപാൽ, ലതിക സുഭാഷ്, KR ഗിരിജൻ, ജോസ് വള്ളൂർ, MP കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര.